عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله ഏറ്റവും കഠിനമായ സ്ഥലത്ത് അതാണല്ലോ സർവൈവൽ എന്ന് പറഞ്ഞാൽ. നല്ല സുഖകരമായി ജീവിക്കാൻ എയർ കണ്ടീഷൻഡ് റൂമിൽ ഏത് കുട്ടിക്കും ജീവിക്കാൻ പറ്റും, പക്ഷെ പുറത്ത് ആ നാച്ചുറൽ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് വിഷയം. ഈത്തപ്പന കൊണ്ടുപോയ നാട്ടിൽ ഉണ്ടാവണില്ലല്ലോ അത് പറയരുത്, നാട്ടിൽ നല്ല മൈൽഡ് ക്ലൈമറ്റാ. ഇതുപോലെയുള്ള ഒരു അറിച്ച് വളരെ ബാരൻ ലാൻഡിൽ കൊണ്ടുപോയി ഇവിടെ ഉണ്ടാകുന്ന ഒരു വൃക്ഷം, അതിന്റെ മഹത്വം മറ്റൊരു വൃക്ഷത്തിനില്ലല്ലോ. നമ്മളൊക്കെ കേരളീയരാണ്, തെങ്ങിനോട് വല്ലാതെ ഒരു വാശി ഉണ്ടാവും നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയണത്. അതുകൊണ്ടൊന്നുമല്ല, നമ്മൾ കേരളീയർ തന്നെ, കേരളം കേര നാളികേരത്തിന്റെ നാട, അതൊക്കെ ശരിയാണ്. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഈത്തപ്പനയാണ്. കാരണം എന്താണെന്നറിയോ, ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ ജീവിച്ചിരിക്കെ ഏറ്റവും മധുരമുള്ള പഴം എന്താ ഈത്തപ്പഴത്തിന്റെ ഒക്കെ മധുരം, അത് പിന്നെ തേനിലും കൂടെ മുക്കി കഴിച്ചാൽ എന്തായിരിക്കും. ഈത്തപ്പഴം പിന്നൊരു ഒരു ചക്കരയുടെ കുളത്തിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല, അതന്നെ മധുരമുള്ള സംഗതിയാണ് അല്ലേ. ഈ ലഡുവൊക്കെ പഞ്ചാരി കുത്തി തിന്ന ആൾക്കാരുണ്ടാവേ, സുബ്ഹാനല്ലാഹ്. ഈത്തപ്പഴത്തിന്റെ മധുരം തന്നെ എത്രയാ, അതും ഈ ഉണങ്ങിയ ഭൂമിയിൽ. എന്താ ഇപ്പൊ നമ്മുടെ ഇവിടെ അബുദാബിയിലെ മണ്ണ് അറിയില്ലേ, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഒമാനിലെ സലാലയിലെ മണ്ണ് പോലെയുള്ള അത്രയും ഫെർട്ടൈൽ മണ്ണാണോ, അല്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം എത്രയാണ്, അത് കായ്ക്കുന്നത് ഏറ്റവും തിളച്ചുമറിയുന്ന ചൂടിൽ. നമുക്കൊന്ന് ഒരു ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂട്, ആ ചൂടിൽ ഉണ്ടാകുന്ന ഏറ്റവും മധുരമുള്ള പഴം. അതിനേക്കാൾ മധുരമുള്ള വേറൊരു പഴമില്ലല്ലോ ഈത്തപ്പഴത്തോളം മധുരമുള്ളത്. അപ്പോ മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണത്തിൽ ജീവിക്കുന്ന ആളാണ്, പക്ഷെ അയാൾ ഇന്ന് എപ്പോഴും ഏറ്റവും നല്ലതേ ഉണ്ടാവൂ. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഇടയിലും നല്ല വാക്ക് പറയുന്ന ആളാ മുസ്ലിം, അവനാ മുഅ്മിൻ. ഏറ്റവും കഠിനമായ പരീക്ഷണത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്ന ആളാണ് സത്യവിശ്വാസി. മസലുഹ കമസലിൽ മുഅ്മിൻ, അങ്ങനത്തെ മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുമാത്രമോ, കുറഞ്ഞ വെള്ളം, കുറഞ്ഞ വെള്ളം മതി ഈത്തപ്പനക്ക് സർവൈവ് ചെയ്യാൻ. കുറഞ്ഞ വെള്ളം മതി. എന്താ നമ്മൾ ഈ കാണുന്ന ആ കറുത്ത പൈപ്പ് ലൈനില്ലേ, അതിലൊക്കെ വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാ, ഒരു ദിവസം മുഴുവൻ വെച്ച ഒരു കപ്പ് വെള്ളം ഉണ്ടാവില്ല അതില്. ചെറിയൊരു നനവ് ഇങ്ങനെ സ്പ്രെഡാവുന്ന വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ ഈത്തപ്പനയുടെ മുൻപിലൊക്കെ. ലോറികൾ അടിച്ചു കൊടുക്കുന്നുണ്ടാവും ഒരു ദിവസത്തേക്ക് മുഴുവൻ, രണ്ട് ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ. വളരെ കുറച്ച് വെള്ളം ഇതിന് മതി. അതിന്റെ ഇവാപ്പറേഷൻ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഡീഹൈഡ്രേഷൻ നടക്കുന്ന നാടാണിത്. നമ്മുടെ നാട്ടിലെ തെങ്ങിനെ പോലെയാണോ, അല്ലല്ലോ. നമ്മുടെ ക്ലൈമറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിലേത് വ്യത്യാസം ഉണ്ടല്ലോ. ഈത്തപ്പനെ സർവൈവ് ചെയ്യുന്നത് കുറഞ്ഞ വെള്ളം കൊണ്ടാണ്. മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാണ്, അവന് കുറച്ചു മതി, ഒരുപാട് വേണം, എനിക്ക് എത്രയോ വേണം, അങ്ങനെയൊന്നുമില്ല. മുഅ്മിനായ മനുഷ്യൻ ഉള്ളത് നല്ല ക്വാളിറ്റി, വളരെ കുറച്ച്, കുറച്ച് വരുമാനം, കുറച്ച് വരവ്, എന്നാൽ നൽകുന്നത് ഏറ്റവും മനോഹരമായത് കുറഞ്ഞ വെള്ളത്തിൽ, ഏറ്റവും കൂടിയ ചൂടിൽ, ഏറ്റവും മധുരമുള്ള പഴം നൽകുന്നത് ഈത്തപ്പനയല്ലാതെ മറ്റൊന്നില്ലല്ലോ. മസലുഹ കമസലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉദാഹരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറഞ്ഞ വേദനത്തിന്, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുകയും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് പോലും ഏറ്റവും നല്ലത് മാത്രം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും നന്മ മാത്രം നൽകുകയും ചെയ്യുന്നത്, അതാണ് മുഅ്മിൻ, അതാണ് മുഅ്മിനായ ആണും പെണ്ണും. ഈത്തപ്പനെ പോലെയാണ്, കുറഞ്ഞത് മതി, കുറേ എനിക്ക് വേണം, എനിക്ക് അത്ര സാരി വേണം, എനിക്ക് അത്ര പർദ്ദ വേണം എന്ന് പെണ്ണ് പറയല്ല, ആണ് പറയല്ല, എനിക്ക് അത്ര വേണം, പടച്ചവനെ ശമ്പളം അത്ര പോരല്ലോ, അള്ളാഹുവിന് എത്ര തന്നാലും ഉള്ളതിൽ ബറക്കത്ത് തരണേ എന്ന് ചോദിക്കണം മുഅ്മിനി. ഇങ്ങനെ ശമ്പളം നമ്മൾ അള്ളാഹ് എഴുതി കൊടുക്കണ്ട, പടച്ചവനെ എനിക്ക് 1000 രൂപയുടെ ശമ്പളം എന്താ എന്ന് ചോദിക്കരുത്. അത് 1000 അള്ളാഹു തന്നാലും, ഇനി 500 തന്നാലും നമുക്കതൊക്കെ പേടിയാവും പറയാൻ തന്നെ അല്ലേ. അള്ളാഹു അതിൽ ബറക്കത്ത് തന്നാൽ ഇത് പോരെ മുഅ്മിനെ, നമുക്കൊരു
ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാതെ, മാനസിക ബുദ്ധിമുട്ടില്ലാതെ. അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ, അല്ലാഹുവേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് നീ നൽകുന്നത് കഫാഫൻ, ജീവിക്കാൻ ആവശ്യമായത് തന്നാൽ മതി പടച്ചവനെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതെ, തന്റെ ചെലവുകൾ കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ ഒരു വരുമാനം, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി നമ്മൾ ചെയ്തോളൂ. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയണം, ബാക്കി ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ അതുകൊണ്ട് സാധിക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. മസലുഹാ കമസലിൽ മുഅ്മിൻ, ഏറ്റവും മധുരമായ വാക്കാണ് മുസ്ലിം പറയുള്ളൂ, അങ്ങനത്തെ വാക്കുകളെ മുഅ്മിൻ ഉപയോഗിക്കുകയുള്ളൂ. മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലി ثم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله بسم الله الرحمن الرحيم. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون وجعلنا فيها ابومي نام നിങ്ങൾക്ക് ആക്കി തന്നുവല്ലോ. ജന്നാതിൻ മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നുവല്ലോ. അപ്പൊ പാം ഗാർഡൻസ് കാണുമ്പോ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരണം. മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമായ വൃക്ഷമാണിത്. അവിടെ ദേശീയത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ മരത്തെ മാത്രമേ സ്നേഹിക്കുള്ളൂ അതൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മളൊക്കെ യൂണിവേഴ്സലാണ്, മുസ്ലിമീങ്ങളൊക്കെ യൂണിവേഴ്സൽ എന്നാ പറയാം. നമ്മളൊക്കെ ആഗോള പൗരന്മാരാണ്. ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു അതിരുവരമ്പുകളോ മനുഷ്യൻ്റെ മനസ്സുകൾക്കിടയിൽ വരമ്പുകൾ ഉണ്ടാക്കരുത്, അതാണ് വിഷയം. ഈത്തപ്പന മുഅ്മിനിന്റെ ഉദാഹരണമാണ്. ജന്നാതിൻ മിൻ നഖീൽ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. ആ ഒരു നിഅമത്ത് കാണാനുള്ള ഭാഗ്യം ഗൾഫുകാർക്ക് പ്രവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്. ഈത്തപ്പനയുടെ തോട്ടങ്ങൾ, ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഗതിയാ ജന്നാത്ത്. ജന്നാത്ത് നമ്മുടെ കുറച്ചങ്ങോട്ട് നമ്മുടെ സൗദി അറേബ്യയുടെ റൂട്ടിലേക്കൊക്കെ കൊണ്ട് പോയാൽ അതിന്റെ ലിവയിലും മർഫയിലും അതുപോലെ തന്നെ ബദാസായതിന്റെ ഉള്ളിലോട്ട് അല്ലേ, ലിവ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ടെന്ന് കേട്ടോ. അല്ലെങ്കിലൊക്കെ ഒരുപാട് ഈത്തപ്പനയുടെ തോട്ടങ്ങൾ, അതൊക്കെ ഇങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന സംഗതികളാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണത്. അതിന്റെ ചുവടെ എത്രയോ കാലങ്ങൾ തണൽ കൊണ്ടിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ ഒരു ഈത്തപ്പനയെ പിടിച്ചു കുൽക്കാന പറഞ്ഞത് മറിയം ബീവിയോട്, ഗർഭം ധരിച്ച് ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കാൻ പോകുമ്പോ നാട്ടുകാരും മുഴുവനും ആക്ഷേപിച്ച് അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു നേരം മറിയം ബീവി റളിയല്ലാഹുവിന്റെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മറിയം റളിയല്ലാഹുവിന്റെ അന്ന് വയസ്സ് 14 എന്നാണ് ചരിത്രം പറയാ മറിയം ബീവിക്ക്. ആ സമയത്താണ് ഈസാ നബി അലൈഹി സ്സലാമിന് ജന്മം കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ വചനം ഹുസ്സി ഇലൈക്കി ബിജിദ്ഇ നഖല, മറിയം ബീവി നിങ്ങളുടെ പ്രസവ സമയം ആസന്നമാകാനിരിക്കുകയാണ്, ഈത്തപ്പനെ നിങ്ങൾ പിടിച്ചൊന്ന് കുലുക്കിക്കോളൂ. തുസാഖിച്ച് അലൈക്കി റുതബൻ ജനിയ, വളരെ ഫ്രഷായ ഈത്തപ്പഴം നിങ്ങൾക്കത് വീഴ്ത്തിത്തരും. മുഫസ്സിറീങ്ങൾ പറയാ, ഉണങ്ങിയ ഒരു ഈത്തപ്പനയെ പിടിച്ച് കുലുക്കാനാ മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞത്. ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കണമെന്ന, അതവർക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നൽകുന്നത്, ശരീരത്തിന് പോഷണം, കുഞ്ഞിന് എല്ലാം ഖൈറുള്ളത് ഈത്തപ്പഴം കഴിക്കലാണെന്ന് ഈ ആയത്തുകൾ തഫ്സീർ ചെയ്തുകൊണ്ട് നമ്മുടെ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയോട് പറയുന്നു ഹുസ്സി, കുലുക്കണമെന്ന. കുലുക്കിയാൽ കുലുങ്ങാത്ത വൃക്ഷമാണ് ഈത്തപ്പന അല്ലേ. കുലുക്കിയാൽ കുലുങ്ങൂലല്ലോ, തെങ്ങൊക്കെ ഒരല്പം കുലുങ്ങിന്ന് വരും, ഈത്തപ്പന കുലുങ്ങാൻ പ്രയാസ. പക്ഷെ ഹുസ്സി, നിങ്ങൾ അതൊന്ന് ചെയ്തേക്കണം മറിയം ബീവി. എന്താണെന്നറിയോ, ഡോക്ടർമാർ പറഞ്ഞില്ലേ പെണ്ണുങ്ങളോടൊക്കെ 8 ഇനി കുറച്ച് നടത്തൊക്കെ കൂടണം. ഈ നടത്തം എന്നൊക്കെ പറഞ്ഞതാണ് ഹുസ്സി ഇലൈക്കി ബിജിദ്ഇ നഖല, ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം മറിയം ബീവി. അള്ളാഹുവിന് വേണമെങ്കിൽ ഈത്തപ്പഴം അങ്ങനെ ഇറക്കി കൊടുക്കാം മഹാനായ ഒരു പ്രവാചകന്റെ ഉമ്മയായി വരാൻ പോകുന്ന മറിയം ബീവിക്ക്. പക്ഷെ മറിയം ബീവി ഒന്ന് അധ്വാനിച്ചോളൂ, ഒന്ന് പിടിച്ച് കുലുക്കിക്കോളൂ. കുലുങ്ങാത്തൊരു സാധനത്തെ കുലുക്കാൻ പറയാ. എന്താ, നിങ്ങൾ ഒരൽപ്പം എക്സേർട്ട് ചെയ്യണം, ഒരൽപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അധ്വാനിക്കണം. പ്രസവത്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത്, ഒരൽപ്പം എക്സസൈസ് ഒക്കെ ആവാം, ഒരൽപ്പം നടത്തമാവാം, ഒരൽപ്പം ശരീരത്തിന് ആശ്വാസം കിട്ടണം െങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ്. തിന്നാൻ പറഞ്ഞത് എന്താണ്, ഹുസ്സി ഇലൈക്കി ബിജിദ്ഇ നഖല,
തുസാഖിത് അലൈക റുതബൻ ജനിയ, വളരെ മനോഹരമായ പഴം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തരും. മറിയം ബീവി, നിങ്ങളത് പിടിച്ച് കുലുക്കിക്കോളൂ. ഉണങ്ങിയ ഈത്തപ്പനയായിരുന്നു അത്. അള്ളാഹു ഒരു കറാമത്ത് എന്ന നിലക്ക് മറിയം ബീവി റളിയല്ലാഹു തആലഹക്ക് വേണ്ടി ഈത്തപ്പഴം അവിടുന്ന് പൊഴിച്ചു കൊടുക്കുകയും അതുവരെ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. وجعلنا فيها جنات من نخيل ഈത്തപ്പനയുടെ തോട്ടങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു സംവിധാനിച്ചത്. വഅനാബിൻ മുന്തിരിയുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു 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 വിഭാഗം ആളുകൾ സബീബ് ഉണക്ക മുന്തിരി തങ്ങൾക്ക് ഹദിയ കൊണ്ടുവന്നു. സബീബ് മുന്തിരി ഉണങ്ങിയതും കഴിക്കാം, ഫ്രഷായിട്ടും കഴിക്കാം. സബീബ് എന്ന് പറയുന്നത് മുന്തിരി ഇനബ് ഉണങ്ങുമ്പോഴാണ് നമ്മൾ സബീബ് എന്ന് പറയാം. ഉണക്ക മുന്തിരി എന്ന് പറയില്ലേ, ഇതിനാണ് സബീബ്. ഫഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ. കുലൂ കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. നിഅമത്തുആമു അസ്സബീബ്, എത്ര നല്ല ഭക്ഷണമാണ് മുന്തിരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യശുദ്ദുൽ അസ്ബ വയുദ്ഹിബുൽ വസബ, ക്ഷീണം അകറ്റുകയും ഞരമ്പുകൾക്ക് നാടികൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ഭക്ഷണം. വയുത്ഫിഉൽ ഗളബ, ദേശക്കാരന്റെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായകമാകുന്ന ഭക്ഷണം. വയുർളി റബ്ബ, അല്ലാഹുവിന് തൃപ്തിയുള്ള ഭക്ഷണം. വയുത്വയ്യിബുൻ നഖ, മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന ഭക്ഷണം. വയുദ്ഹിബുൽ ബൽഗമ, മനുഷ്യന്റെ കഫത്തിന്റെ അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്ന ഭക്ഷണം. വയുസഫിൽ ലൗന, തൊലിക്ക് നല്ല തെളിച്ചം നൽകുന്ന ഭക്ഷണം. കുലൂനി അമത്തുആമി അസ്സബീബ്, നല്ല ഭക്ഷണമാണ് മുന്തിരി. ബിസ്മില്ലാഹി കുലു, അള്ളാഹുന്റെ നാമം ഉച്ചരിച്ച് ഭക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.